പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ അടുപ്പിലേക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം, 3-4 ഗ്രാമ്പൂ, ചെറിയ 2-3 കഷ്ണം പട്ട, 3-4 ഏലക്കായ എന്നിവ ചേർത്ത് കൊടുക്കുക. ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും 2-3 പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തീ വളരെ കുറച്ച് വെച്ച് ഒട്ടും കരിഞ്ഞു പോവാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതാ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ലപോലെ മൊരിഞ്ഞ് നല്ലൊരു സ്മെല്ലൊക്കെ ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ ഈ പൊടികളും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പം പിന്നെ ഇതിലേക്ക് 3 വലിയ ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി നല്ലപോലെ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഉള്ളി ഒട്ടും തന്നെ വഴറ്റിയെടുക്കാൻ പാടില്ല കേട്ടോ. ഈ മസാലയുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഈ സമയത്തൊക്കെ തീ കുറച്ച് തന്നെ വെച്ചിരിക്കുക. പിന്നീട് ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ നല്ലപോലെ കത്തിച്ചെടുത്താൽ മതി. ഗ്യാസിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നീട് ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ദാ ഉള്ളിയും മസാലയൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കിലോ അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നല്ല സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ഈ ചാനലിൽ എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള കുറേ നല്ല നല്ല റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ ദാ ചിക്കനും മസാലയും ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വരും. 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ചിക്കനിൽ നിന്നൊക്കെ നല്ലപോലെ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മൂടി തുറന്ന് വെച്ച് തന്നെ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ചിക്കൻ ഇപ്പോൾ 1/2 കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി തുറന്ന് വെച്ച് തന്നെ ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം. കൂടെ തന്നെ ചിക്കനും വെന്ത് കിട്ടിക്കോളും. കുറച്ചുകൂടെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിതിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ എരിവുള്ള മുളക് പൊടിയുടെ അളവ് കുറച്ചാൽ മതി. അങ്ങനെ ദാ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് ഡ്രൈ ആയി, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 വലിയ ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 തക്കാളിയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ദണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നമുക്കിത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റോളൊക്കെ ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ അടുപ്പിൽ നിന്ന് മാറ്റാം. ശേഷം ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ചൂട് ചോറിൻ്റെയോ കപ്പയുടെയോ അപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.